ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതുവരെ നമ്മൾ നേരത്തെ, അതായത് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഏക് വാക്യക്കേലി, വാക്യക്കേലി ഏക് ശബ്ദ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് വരുന്ന വേറൊരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്കതിൽ വിശദമായിട്ട് പറയാം. മുഹാവര, മുഹാവരയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുഹാവര എന്ന്? ഹിന്ദിയിൽ മുഹാവര, ലോഗോക്കി, കഹാവത്ത്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അതിൽ എന്താണ് ഈ സംഭവം നമുക്കറിയേണ്ടത്? ഇംഗ്ലീഷിലെ ഇഡിയംസ്, മലയാളത്തിൽ ശൈലി എന്നറിയപ്പെടുന്ന ഇതിനെയാണ് നമ്മൾ ഹിന്ദിയിൽ മുഹാവര എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ക്ലിയർ ആയല്ലോ. ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ ക്യാമറാമാൻ ഉണ്ട് ജിതേഷ്, അവൻ എൻ്റെ കണ്ണിലുണ്ണിയാണ് എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പം അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ എത്രത്തോളം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടി ഒരു കാര്യം പറയുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ഇത്തരം വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം ശൈലികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം ഇത്തരം ശൈലികളെയാണ് നമ്മൾ ഹിന്ദിയിൽ മുഹാവര എന്ന് പറയുന്നത്. നമ്മളിന്നിവിടെ 5 മുഹാവരകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മുഹാവരകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മളൊരു തുടക്കം എന്ന നിലയിൽ മുഹാവര നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം ആദ്യത്തെ മുഹാവര നമുക്ക് നോക്കാം. ആങ് കോങ്ക താര, ആങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണ്, താര എന്ന് വെച്ചാൽ നമ്മുടെ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ. അപ്പം ആങ് കോങ്ക താര എന്ന് വെച്ചാൽ കണ്ണിലുണ്ണി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ ക്യാമറാമാൻ ജിതേഷ് അവനവിടെ കിടന്ന് ആംഗ്യം കാണിക്കൊണ്ടിരിക്കുന്നത്, അവൻ എൻ്റെ കണ്ണിലുണ്ണിയാണെന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവൻ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട നല്ലൊരു കുട്ടിയാണെന്ന്. അപ്പം നമ്മൾ വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയുന്നതിന് പകരം ചുരുക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് മുഹാവര എന്ന് യൂസ് ചെയ്യുന്നത്. മലയാളത്തിലെ ശൈലികൾ, അത്തരം ശൈലികളാണ്. ചില ശൈലികൾ ഭാഷയ്ക്ക് ഭാഷയെ മനോഹരമാക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ശൈലിയാണ് ഹിന്ദിയിൽ മുഹാവര എന്ന് പറയുന്നത്. അപ്പോൾ ആങ്കോങ്ക താര, ആങ്കോങ്ക താര എന്ന് പറഞ്ഞാൽ കണ്ണിലുണ്ണി എന്നാണ് അർത്ഥം. അത്യന്ത പ്രിയ വ്യക്തി എന്നാണ് അതിൻ്റെ ഹിന്ദിയിലുള്ള മീനിങ് വരുന്നത്. അത് നമുക്ക് വാക്യത്തിൽ പ്രയോഗിച്ച് നോക്കാം. സുരേഷ് സഭി അധ്യാപകവും ക ആങ്കോങ്ക താരാ ഹെ. സുരേഷ് സഭി അധ്യാപകവും കി ആങ്കോങ്ക താരാ ഹെ. സുരേഷ് എല്ലാ അധ്യാപകരുടെയും കണ്ണിലുണ്ണിയാണ്, എല്ലാ അധ്യാപകരിലും പ്രിയപ്പെട്ട കുട്ടിയാണ് അവൻ. അപ്പോൾ ആ വേർഡ് തന്നെ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് നോക്കിയേ. അതേസമയം നമ്മൾ വേറെ എന്തെങ്കിലും വലിച്ചു നീട്ടി പറയുകയായിരുന്നെങ്കിൽ അതിൻ്റെ ആ ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോയേനെ. അപ്പം ഭാഷയെ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കുന്നത് അതിലെ മുഹാവരയാണ്. രംഗ് ബദല്ല, കേട്ടിട്ടുണ്ടോ? ഗിർഗിട്, എന്താണ് ഗിർഗിട്? ഓന്തിനെ പോലെ നിറം മാറുന്ന ചില ആളുകളെ നമുക്കറിയാം, നമുക്ക് പരിചയം ഉണ്ടാവും. അപ്പം ഓന്തിനെ പോലെ നിറം മാറുന്ന ചില കാര്യങ്ങളെയാണ് നമ്മൾ ഗിർഗിട് ഈ തര രംഗ് ബദല്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കബി കുച്ച് ഓർ കഹന, കബി കുച്ച് ഓർ, കബി കുച്ച് ഓർ കഹന, കുച്ച് ഓർ, കബി കുച്ച് കഹന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് ചില കാര്യങ്ങൾ പറയും, മറ്റു സമയത്ത് വേറെ എന്തോ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകളെയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഉസ്കി ബാക്ക് ക്യാ ഭരോസ, വത്തോ ഗിർഗിറ്റ് കി തര രംഗ് ബദൽത്തേ ഹെ. അവൻ്റെ വാക്കുകളെ എങ്ങനെ വിശ്വസിക്കാനാണ്, അവൻ ഓന്തിനെ പോലെ നിറം മാറുകയല്ലേ എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ഓന്തിനെ പോലെ നിറം മാറുകയല്ലേ എന്ന് പറയുന്നതിൽ തന്നെ ആ ഭാഷയെ നമ്മൾ കൂടുതൽ മനോഹരമാക്കുകയാണ്. നമുക്ക് ഏറ്റവും സിമ്പിളസ്റ്റ് വേയിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ദില്ലി ദൂർ ഹോന, ദില്ലി ദൂർ ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യ ദൂർ ഹോജാന, നമ്മുടെ ലക്ഷ്യം അകലെയായിട്ട് മാറുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഉള്ളതല്ല, കുറച്ചും കൂടി ദൂരേക്കുള്ള ഒരു ലക്ഷ്യമാണ്, ഫോർസൈറ്റും ഫാസ്റ്റ്സൈറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് നമ്മൾ കാണുന്നതെന്ന് വിചാരിക്കുക. അപ്പം അതിനെ എങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അബീതോ മോഹൻ ദസ്തി ഫാസ്കി ഹെ ഉസേ, അബീതോ മോഹൻ ദസ്തി ഫാസ്കി ഹെ ഉസേ ഡോക്ടർ ബന്നാ ഹെ
തോ അഭി ദില്ലി ദൂർ ഹൈ ഓക്കെ ഡോക്ടർ ബന്നാ ഹൈ തോ അഭി ദില്ലി ദൂർ ഹൈ അഭി തോ പാനി പാനി ഹോ ഗയാ പാനി പാനി ഹോ ഗയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലജ്ജിത് ഹോ ജാന ലജ്ജിത് ഹോ ജാന ബഹുത് ലജ്ജിത് ഹോ ഗൈ എന്നാണ് അർത്ഥം വളരെയധികം നാണം കിടുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് പാനി പാനി ഹോ ഗൈ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയണമെങ്കിൽ ഈ പാനി പാനി ഹോ ഗൈ നമുക്ക് പല കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇപ്പം നോക്കൂ ധീരജ് കി ചോരി പക്കടി ഗൈ തോ വഹ് പാനി പാനി ഹോ ഗൈ ധീരജ് കി ചോരി പക്കടി ഗൈ തോ വഹ് പാനി പാനി ഹോ ഗൈ അവൻ്റെ കള്ളത്തരം ധീരജിൻ്റെ കള്ളത്തരം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ലജ്ജിതനായി മാറി അവൻ ലജ്ജിച്ചു പോയി അല്ലെങ്കിൽ ലജ്ജിതനായി മാറി എന്നൊക്കെ നമുക്ക് പറയാം പാനി പാനി ഹോന പ്രാൺ ഹത്തേലി പർ ലേന അഞ്ചാമത്തത് പ്രാൺ ഹത്തേലി പർ ലേന എന്ന് വെച്ചാൽ ജാൻ ഖത്രേ പേ പഠന എന്ന് വെച്ചാൽ എന്താ ജീവൻ പണയം വെക്കുക അപ്പം നമുക്കറിയാം നമ്മുടെ സൈനികരെ പറ്റിയിട്ട് നമുക്ക് പറയാം അല്ലേ എക്സാമ്പിളായിട്ട് പറയുകയെന്ന് വെച്ചാൽ എന്ത് പറയാം പ്രാൺ ഹത്തേലി പർ ലേക്കർ ദേശ് കി രക്ഷ കർത്തേ ഹൈ സൈനിക് പ്രാൺ ഹത്തേലി പർ ലേക്കർ ദേശ് കി രക്ഷ കർത്തേ ഹൈ എന്ന് നമുക്ക് പറയാം അപ്പം ഇത്രയാണ് മുഹാവര നമ്മൾ ഇന്ന് 5 മുഹാവരയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ മുഹാവരയുടെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് സാഹിത്യകാരന്മാർക്കാണ് പ്രത്യേകിച്ച് നമുക്കറിയാം പണ്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുഹാവരയും ലോകോക്തിയും പര്യായവാചി ശബ്ദവും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്കതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വേർഡ്സ് നമുക്ക് അന്യം നിന്ന് പോയിരിക്കുകയാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് അപ്പം ഇതിനൊക്കെ ചേർത്ത് പിടിക്കാനും ഇതൊക്കെ നമ്മളും കൂടി ഒത്തു പിടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ മുഹാവര എടുക്കാനുള്ള ഒരു കാരണം പിന്നെ നിങ്ങളും ഈ ഇത്തരം മുഹാവരയും ലോകോക്തിയൊക്കെ യൂസ് ചെയ്യുമ്പം നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വരും തലമുറയും ഇതിലേക്ക് ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഈവൻ നവോദയ സ്കൂളിൻ്റെ എക്സാംസിന് ട്രാൻസ്ലേറ്ററിൻ്റെ എക്സാംസിന് അതുപോലുള്ള പല എക്സാംസിനാണ് ഇതിപ്പോൾ വരുന്നത് പക്ഷേ എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇപ്പോഴും ഇത് എക്സാംസിന് വരുന്നത് ഇത് അന്യം നിന്ന് പോരുത് എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് രണ്ടാമത് ഇതാണ് ഭാഷയെ ഏറ്റവും അധികം ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഇതാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇതിൻ്റെ വാല്യൂ മറന്നു പോകാതെ ഒന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടേ അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തന്നെ ഒരു ബെൽ